ഹലോ ഗൈസ്, ഹൗ ആർ യു? നമ്മൾ പലർക്കും നല്ല മടിയുള്ള ആളുകളായിരിക്കും. ഞാനൊക്കെ ഒടുക്കത്തെ മടിയനാണ്. എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മടി, ഓരോ വർക്കുകൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ തരുമ്പോൾ ഉള്ള മടി, അത് ചെയ്യാനുള്ള മടി, ഒരു സ്ഥലത്ത് പോകാനുള്ള മടി, ഒന്ന് എടുക്കാനുള്ള മടി, വെക്കാനുള്ള മടി, ഓരോ പണി എടുക്കാൻ പറയുമ്പോൾ ഉള്ള മടി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവം തന്നെ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ലേസിനെസിന്റെ എക്സ്ട്രീം ലെവലാണ്. നമ്മൾ എപ്പോഴും കിടന്നുകൊണ്ട് ഫോണിൽ സിനിമ കാണാനും വീഡിയോ കാണാനും ഒക്കെ ഉള്ളതാണ്. നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തൊരു കഷ്ടമാണ്. അപ്പോൾ അവിടെ നമ്മുടെ മച്ച കണ്ടുപിടിച്ചൊരു വഴി കണ്ടില്ലേ? ലേസി ബട്ട് ജീനിയസ്. ബാക്കി മൂന്ന് പേരെല്ലാം ക്യൂട്ടസിടാൻ മടിയായതുകൊണ്ട് അവിടെ ചെരുപ്പ് എടുത്തിട്ടേക്കുന്നു. ഗ്രേറ്റ്. ഒരു മടിയനായ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. വള്ളിയും കെട്ടി കിടന്ന് സമാധാനമായി ഊഞ്ഞാലടുത്തു. ഇത്രയും ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഇനി ആർക്കും റെസ്റ്റ് എടുക്കാം. എൻ്റെ മോനെ, കൈകൊണ്ട് വായിൽ വെച്ചു കൊടുക്കാൻ വരെ മടിയായ ഒരു ചേട്ടൻ. ഈ ഉപകരണം കണ്ടുപിടിച്ചവനെയാണ് ആദ്യം പറയേണ്ടത്. അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മടിയൻ. ബാക്കിൽ സെക്യൂരിറ്റി ഉറങ്ങിയിട്ട് ഫ്രണ്ടിലെ ഡമ്മി സെക്യൂരിറ്റിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ഐ ആം ഓൺ വർക്ക്. ഹിഷ്, എണീറ്റിരുന്ന് ടി വി ആണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചോറ പിടിച്ച പരിപാടിയാ. ടി വി കിടക്കട്ടെ, ടി വിക്കും കിടക്കാം നമുക്കും കിടക്കാം, രണ്ടുപേരെയും വർക്ക് ചെയ്യുന്നല്ലേ. ഓ, ചിറകൊക്കെ ഉണ്ട്, പക്ഷെ പറക്കാനൊക്കെ മടിയാന്ന്. കാക്ക കണ്ടില്ലേ, പരുത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാ പോണേ. സാവേജ്, ഇവനൊരു മഹാ പോരാളി തന്നെ. നമ്മൾ ആദ്യം അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ചൂലാണ്, പിന്നെ ടെക്നോളജി വർദ്ധിച്ച് ചൂല് മാറിയിട്ട് ഇത് ഇങ്ങനത്തെ ക്ലീനർസ് ഒക്കെ ആയി. ആ ക്ലീനർ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത മരംകൊത്തി മോറനാണ് ഇവൻ. ഇതൊക്കെ പണിയാന്നേ. ഗേൾസ്, പട്ടിയെ കൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ഒക്കെ ഒരു വാക്കിങ്ങിന് പോണത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ ഇതെന്താ, ഇതെന്താ കുതിരവണ്ടി പോണ പോലെയാ? പട്ടി മാത്രമേ ഇവിടെ വാക്കിംഗ് ഉള്ളൂ. ഗേൾസ്, ജിമ്മിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരുത്തം പോലും സ്റ്റെപ്പ് കയറുന്നില്ല. ഇപ്പോഴത്തെ സ്റ്റെപ്പുണ്ട്, പക്ഷെ എസ്കലേറ്ററിൽ ക്യൂ കണ്ടില്ലേ. എൻ്റെ മോനെ, ആളുകൾ വെയിറ്റ് ചെയ്യാണ് അതുവഴി കയറാൻ വേണ്ടി. സ്ട്രോയ്ക്ക് തീരെ നീളം കുറഞ്ഞു പോയല്ലോ. അതിപ്പോ ലാഭായല്ലോ. നാല് സ്റ്റെപ്പിന് ആരട ഇവിടെ എസ്കലേറ്റർ വെച്ചേ? കോള് വരുമ്പോൾ ഇടയ്ക്ക് ചെവിയിലെടുത്ത് വെക്കണം, പിന്നെ താഴെ വെക്കണം, പിന്നെ എടുത്തു വെക്കണം. അതൊക്കെ ചൊറയാന്ന്. പിന്നെ അത് ചാർജ് കുത്തി വെക്കണം, ഒക്കെ ചൊറയാ. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഹുഫ്. കുട്ടീൻ്റെ അടുത്തോണ്ട് പോകണമെന്ന് ഇന്നത്തെ കാലത്ത് ആവില്ല. നടന്നു പോകുന്നവരാണെങ്കിൽ എത്ര എനർജി വേസ്റ്റാ. എൻ്റെ മോനെ, ഇതായത് ഗെറ്റ് എ സിക്സ് പാക്ക് ഇൻ സെക്കൻഡ്സ്. ചുമ്മാ ഇരുന്നാൽ മതി, സിക്സ് പാക്ക് ഉണ്ടാക്കും. ഒരു സാധനമാണ് വയസ്സിൽ വലിച്ചു കെട്ടിയാൽ മതി. ജിമ്മിൽ പോകാനൊക്കെ മെനക്കേടാ. ഐ ലൈക്ക് ദാറ്റ് പ്രോഡക്റ്റ്. എന്താ ഇത്, മാറ്റിനി ഷോയ്ക്ക് സിനിമ കാണുന്നയോ? ഫയർഫോഴ്സ് വീടിന് വെള്ളം അടിക്കുന്നതാണ് ഗൈസ്. ഷോ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് അവിടെ കുറച്ച് വെള്ളം ഇവിടെ. ഓക്കെ ഗൈസ്, ഇതൊരു റോഡ് പണിത കണ്ടില്ല. റോഡിലിങ്ങനെ വരയിട്ട് വന്നപ്പോൾ ആ ഒരു വടി എടുത്തു മാറ്റാൻ മടിയായിട്ട് പുള്ളി അതിൻ്റെ അവിടെ കാണിച്ചു വെച്ച കണ്ടില്ല. അയാൾ ഇരിക്കാനൊരു ചെയറ് വാങ്ങിയിട്ടതിൻ്റെ ബോക്സാണ് അവിടെ കാണുന്നത്. ആ ബോക്സ് പൊട്ടിച്ചിട്ട് ആ ചെയറൊന്ന് ഫിറ്റാക്കാൻ പോലും ആവുന്നില്ല പുള്ളിക്ക്. ക്യൂ നിൽക്കാൻ മടിയായിട്ടാണ് ഗൈസ്. അവിടെ കൊണ്ട് ചെരുപ്പ് വെച്ചിരിക്കുന്നു. ഐഡിയ കൊള്ളാലോ. അതെൻ്റെ ചെരുപ്പ് അടുത്തത് ഞാൻ. ഗൈസ്, ഇത് കണ്ടില്ല, അവിടുത്തെ ഒരു പണിക്കാരനാണ്. പുള്ളിക്കാരൻ നൈസായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സീക്രട്ട് പ്ലേസ് കണ്ടില്ല. ദാറ്റ്സ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ശരിക്കും നമ്മളാണ് ഏറ്റവും വലിയ മടിയന്മാരുന്ന്. ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം ഞാനും ഒരു വളരെ വലിയൊരു മടിയനാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി തിന്നുന്ന സാധനം വായിൽ വെച്ച് തരുന്ന നീളത്തിലുള്ള സ്ട്രോ. അതിൻ്റെ ലിങ്ക് ഒന്നും ചോദിച്ചാൽ ആരും പറഞ്ഞാൽ ഞാനും കുറേ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.